നമസ്കാരം. പനയന്നാർ ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെടുന്ന 1-ാമത്തെ സെക്ഷനായ നമ്പർ പാറ്റേൺസ്, സംഖ്യാശ്രേണിയിലെ എക്സസൈസ് 1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ചോദ്യം നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. അതായത് 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, സീക്വൻസ് എഴുതുക. അതിനെ 2 വിധത്തിൽ അവതരിപ്പിക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുകയും ചെയ്യുക. നോക്കാം, 1-ലും 6-ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറുകളുടെ എണ്ണൽ സംഖ്യകളുടെ സീക്വൻസുകളെ, ശ്രേണികളെ നമുക്ക് ഇപ്രകാരം എഴുതാം. 1, 6, 11, 16, 21, 26 എക്സെട്ര. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1-ൽ തുടങ്ങുകയും 5 വീതം കൂടിക്കൂടി പോവുകയും ചെയ്യുന്നു. 1-നോട് 5 കൂട്ടുമ്പോൾ 6, 6-നോട് 5 കൂട്ടിയാൽ 11, 11-നോട് 5 കൂട്ടിയാൽ 16, 16-നോട് 5 കൂട്ടിയാൽ 21, 21-നോട് 5 കൂട്ടിയാൽ 26. അപ്പോ സ്റ്റാർട്ടിംഗ് ഫ്രം 1 and adding 5, 1-ൽ ആരംഭിച്ച് 5 വീതം കൂടിക്കൂടി പോകുന്ന ശ്രേണിയാണ്, സീക്വൻസ് ആണ് എന്ന് ഒരു വിധത്തിൽ പറയും. ഇനി 2-ാമത്തെ വിധം നോക്കാം. ഇതിലെ ആദ്യത്തെ സംഖ്യ 1 അല്ലേ? ഈ 1-നെ നമ്മൾ 5 കൊണ്ടൊന്ന് ഹരിക്കുന്നു. അപ്പോൾ 5, 0, 0 ശിഷ്ടം റിമൈൻഡർ 1. അടുത്തത് 6, 6-നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 5, 5 ശിഷ്ടം 1. അടുത്തത് 11, 11-നെ 5 കൊണ്ട് ഹരിച്ചാൽ 5, 2, 10 റിമൈൻഡർ ശിഷ്ടം 1. ചുരുക്കി പറഞ്ഞാൽ ഈ സീക്വൻസിലെ, ഈ ശ്രേണിയിലെ ഏതൊരു സംഖ്യയെയും ഏതൊരു നമ്പറിനെയും നിങ്ങൾ 5 കൊണ്ട് ഹരിച്ചാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 on division by 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് ഇത് എന്ന് നമുക്ക് 2-ാമത് മറ്റൊരു വിധത്തിൽ പറയാം. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു, ഒരു സീക്വൻസിനെ, ഒരു ശ്രേണിയെ നമുക്ക് ഒരു വിധത്തിലല്ല പറയാൻ സാധിക്കുന്നത്, പല രീതികളിൽ പല മാർഗങ്ങളിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കേ.